കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് കീഴിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കായി മടമ്പം മേരിലാൻഡ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന BCM ഫുട്ബോൾ ഗോഖോ ടൂർണമെന്റ് കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി റെവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് പുതിയങ്കുന്നേലിന്റെ അധ്യക്ഷതയിൽ ഇരുക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി നടത്തപ്പെടുന്ന ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ഖോഖോ ടൂർണമെന്റിന് മടമ്പം മേരിലാൻഡ് സ്കൂളിൽ വെച്ച് വർണ്ണാഭമായ തുടക്കമായി. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റെവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് പുതിയങ്കുന്നേലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢമായ സമ്മേളനം ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്തെ മടമ്പം മേരിലാൻഡിലെ ഉജ്ജ്വല പാരമ്പര്യം അനുസ്മരിച്ച് സംസാരിച്ച അദ്ദേഹം സ്കൂളിന്റെ കായിക മേഖലയിലെ വികസനത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നേടുന്നതിൽ ഇത്തരം കായിക മാമാങ്കങ്ങൾ വഹിക്കുന്ന പങ്ക് എടുത്തു പറഞ്ഞ യോഗാധ്യക്ഷൻ റെവറൻഡ് ഡോക്ടർ തോമസ് പുതിയങ്കുന്നേൽ, ഈ കായികമേളയിൽ മാറ്റുരയ്ക്കുന്ന എല്ലാ കൊച്ചുമിടുക്കന്മാർക്കും മിടുക്കികൾക്കും വിജയാശംസകൾ നേർന്നു. റെവറൻഡ് ഫാദർ ഫിലിപ്പ് രാമചനാട് സ്വാഗതം ഓതിയ റെവറൻഡ് ഫാദർ ഫിലിപ്പ് രാമചനാട് സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന സമ്മേളനത്തിൽ തളിപ്പറമ്പ് DEO അനിതാക്കെ വിശിഷ്ടാതിഥിയായി. കുട്ടികളിൽ സംഘബോധവും പങ്കിടൽ മനോഭാവവും ഒത്തൊരുമയും പോലുള്ള ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ കായിക മത്സരങ്ങൾ വഹിക്കുന്ന വലിയ പങ്കിനെ എടുത്തു പറഞ്ഞ അനിത ഈ കായികമേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ശ്രീകണ്ഠാപുരം നഗരസഭാ കൌൺസിലർ മീന സജി, സ്കൂൾ PTA പ്രസിഡന്റ് മനോജ് എം മാവേലിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നമിത SVM ഏവർക്കും നന്ദി അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ തന്നെ അനുസാധാരണമായ ഒരു കായിക മാമാങ്കമായി ഒരു സ്കൂൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മറ്റെല്ലാ സ്കൂളുകൾക്കും ഒരു മാതൃകയായി ഇത്തരമൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മാനേജർച്ചിനെയും ടീച്ചേഴ്സിനെയും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്.